5 കോടി രൂപ വർണ്ണ സമ്മാനം ഒരാൾക്ക് മാത്രം നൽകുന്ന കേരളത്തിന്റെ തിരുവോണ ബമ്പർ ഭാഗ്യപ്രകൾ വിശ്വസ്തം, സുതാര്യം, ജനകീയം. ഓണം ബമ്പർ നടക്കെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. അടൂർ KSRTC ബസ് സ്റ്റേഷൻ എതിർവശത്തുള്ള ജയകുമാർ ലോട്ടറീസാണ്. ഇവിടെ സാമാന്യം നല്ല തിരക്കുണ്ട്. എല്ലാവരും ഓണം ബമ്പർ തന്നെ ലക്ഷ്യം വെച്ച് വന്നതാണെന്ന് തോന്നുന്നു. ബമ്പർ എടുത്തോ? ഓണം ബമ്പർ എടുത്തു. ഒന്നേ എടുത്തുള്ളോ? ഇപ്പൊ ഒന്നെടുത്തു. ഇനി ശമ്പളം കിട്ടുമ്പോ ഒന്നുകൂടെ എടുക്കണം. ഈ പ്രാവശ്യം ജയകുമാറിലേക്ക് സെന്ററിൽ എടുത്തത്. ഒന്നാം സ്ഥാനം അടിച്ചാൽ എന്താണ് പ്ലാൻ? പ്ലാൻ എന്ന് പറഞ്ഞാല് അടിക്കുന്ന പ്രതീക്ഷ എടുക്കുന്നത്. അടിച്ചാലൊരു പ്ലാൻ ഉണ്ടാവണല്ലോ. പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കടങ്ങളുണ്ട്, അത് വിടണം. പിന്നെ ചെയ്യുന്ന സ്ഥാപനത്തിൽ വീണ്ടും ജോലിക്ക് തന്നെ വരിക. അടിച്ചാൽ ഓണം ബമ്പർ അടിക്കണം. കനത്ത തുകയിൽ നോട്ടമിട്ടാണ് മലയാളി ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. മുൻ വർഷങ്ങളിൽ ഭാഗ്യപരീക്ഷണം നടത്തിയവരും ഭാഗ്യാന്വേഷികളായി എത്തുന്നുണ്ട്. ആയിരക്കണക്കിന് ലക്ഷാധിപതിമാരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് അത്. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി ടിക്കറ്റ് വിറ്റ ഏജൻസി ജയകുമാർ ലോട്ടറി സെൻ്ററാണ്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ 25 കോടി നമ്മുടെ വിൽപ്പനയിൽ കൂടി നടക്കുമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയും പ്രാർത്ഥനയിൽ കൂടിയും നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് മുതൽ മുടക്കുന്നവരും കൂട്ടായ്മയിൽ ടിക്കറ്റ് എടുക്കുന്നവരുമുണ്ട്. ഭാഗ്യം കടാക്ഷിക്കുമെന്നതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പരമാവധി പേരിലേക്ക് ബമ്പർ ലോട്ടറികൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധിക സമയം കളകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലാണ് നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നത്. സ്ഥിരമായ ലോട്ടറി എടുക്കുന്നവരാരും ഓണം ബമ്പർ ഒഴിവാക്കാറില്ല. ഒരു വർഷം കാത്തിരുന്ന ബമ്പർ എടുക്കുന്നവരും നിരവധിയുണ്ട്. ഭാഗ്യം വരുന്ന വഴി ഏതാണെന്നറിയില്ലല്ലോ. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.